أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين. بهمن رايا سهودري سهودر ماري. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതത്തിൽ പതിവാക്കുകയും സത്യവിശ്വാസികളോട് നിത്യേന അനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്ത ഒരു സംഗതിയാണ് രാത്രി നമസ്കാരം. പ്രത്യേകിച്ച് വിത്ര നമസ്കാരം, ഒറ്റയായ റക്അത്തുകളുടെ നിർവഹണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതത്തിൽ ഇത് ശീലമാക്കിയിരുന്നു എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് നിർബന്ധമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പ്രവാചകനോട് കൽപ്പിച്ചതാണ് കുമിൽ ലൈല ഇല്ല ഖലീലൻ നിസ്ഫഹു അവിൻ ഖുസ്മിൻഹു ഖലീലൻ ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. താങ്കൾ നിർബന്ധമായും രാത്രിയുടെ പകുതിയോ അതിൽ കൂടിയോ കുറഞ്ഞോ അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നമസ്കരിക്കണമെന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു സന്ദർഭത്തിലും ഇത് പതിവാക്കിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. അലിബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, ഞങ്ങളൊരു യാത്ര പുറപ്പെട്ടു, ദീർഘമായ ഒരു യാത്ര. അവസാനം ക്ഷീണം അനുഭവപ്പെട്ടപ്പോൾ എല്ലാവരും വിശ്രമിക്കാൻ തീരുമാനിച്ചു. രാത്രിയായി, എല്ലാവരും ആ യാത്രാ ക്ഷീണത്താൽ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഉറക്കം കുറെ കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എല്ലാവരും വളരെ സുഖസുന്ദരമായി ഉറങ്ങുന്നു. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് നമസ്കരിക്കുന്നു ഏകനായി. ആ രാത്രി മുഴുവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് നമസ്കരിക്കുന്നു, അവസാനം ഫജ്റിന്റെ സമയം ആകുന്നതുവരെ. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ഈ സ്വഭാവം കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, താങ്കൾ എന്തിനാണ് ഇങ്ങനെ സ്വയം തന്നെ കഷ്ടപ്പെടുന്നത്, സ്വന്തം ശരീരത്തെ ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ്? അല്ലാഹു താങ്കൾക്ക് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പുറത്തു തന്നിട്ടുണ്ടല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത്, അഫല അക്കൂന അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയായി മാറണ്ടേ യാ ആയിഷ എന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഏതാനും ചുരുങ്ങിയ നാളുകൾ, വർഷങ്ങൾ ഈ ഭൂമിയിൽ നമ്മൾ കഴിച്ചുകൂട്ടിയിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ എത്തിപ്പെടാനുള്ള യാത്രയിലാണ് നാം ഓരോരുത്തരും. അള്ളാഹുവിന്റെ അടുക്കൽ എത്തിപ്പെടുമ്പോൾ നമ്മുടെ റെക്കോർഡിൽ, നമ്മുടെ കർമ്മ പുസ്തകത്തിൽ ബാക്കിയാകുന്നത് അള്ളാഹുവിന് വേണ്ടി നാം ചെയ്ത സൽക്കർമ്മങ്ങളാണ്. ആ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു സൽക്കർമ്മമാണ് രാത്രി നമസ്കാരം. രാത്രി നമസ്കാരം എന്ന് പറയുമ്പോൾ ആളുകൾ പൊതുവെ ധരിക്കും അതൊരു ഒരുപാട് ദീർഘനേരം നമസ്കരിക്കേണ്ട അല്ലെങ്കിൽ ദീർഘനേരം നിന്ന് നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് അതെന്ന്. പക്ഷെ അങ്ങനെയല്ല. അതിനെ സംബന്ധിച്ച് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഓരോ റക്കാത്തെങ്കിലും ഇഷാക്ക് ശേഷം, ഇഷാ ഫറളായിട്ടുള്ള ഇഷാ നമസ്കാരത്തിന് ശേഷം ഒരു റക്കാത്തെങ്കിലും സുബഹിക്ക് മുമ്പ് നിർവഹിക്കുകയാണെങ്കിൽ അത് ഖിയാമുല്ലൈലിൽ തഹജ്ജുദിൽ പെട്ട സംഗതിയാണ്. പക്ഷെ അത് ഓരോരുത്തരുടെയും സൗകര്യത്തിനും അവരവരുടെ കഴിവിനും ഒക്കെ അനുസരിച്ച് എത്രമാത്രം ദീർഘിപ്പിക്കാനും എണ്ണം കൂട്ടാനും സാധിക്കുമോ അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തായ സൽക്കർമ്മമായി സ്വീകരിക്കപ്പെടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞു, അലൈക്കും ഖിയാമുല്ലൈൽ, നിങ്ങൾ രാത്രി നമസ്കാരം നിർവഹിക്കണം. കാരണം അത് ഫഇന്നഹു ദർബു സാലഹീന ഖബലകും, അത് നിങ്ങൾക്ക് മുമ്പുള്ള സുഹൃദവാന്മാരുടെ, സദ്വൃത്തരായ ജനങ്ങളുടെ, പ്രവാചകന്മാരുടെ, സലഫു സാലിഹുകളുടെ മാർഗമാണത്. ഖുർബത്തുൻ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് സാമീപ്യം നൽകുന്ന സംഗതിയാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഗതി പറഞ്ഞു, വഇന്ന ഖിയാമല്ലൈൽ മത്റദത്തുൻ ലിദ്ദാഇ അനിൽ ജസദ്, തീർച്ചയായും ഈ രാത്രി നമസ്കാരം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് രോഗങ്ങളെ തടുക്കുന്ന ഒരു സംഗതിയാണ്, രോഗങ്ങളെ ആട്ടിയോടിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലം മാത്രമല്ല, ഭൗതികമായി പോലും ഇഹലോകത്ത് പോലും കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടണമെങ്കിൽ, മഹാരോഗങ്ങളെ തൊട്ടും മാറാവ്യാധികളെ തൊട്ടുമൊക്കെ, വലിയ വലിയ അപകടങ്ങളെ തൊട്ടുമൊക്കെ നമുക്ക് കാത്ത് രക്ഷ, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു രക്ഷ വേണമെങ്കിൽ അത് രാത്രി നമസ്കാരത്തിലൂടെ സാധിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് അരുളി ചെയ്യുന്നു. അപ്പൊ പരലോകത്തുള്ള പ്രതിഫലം മാത്രമല്ല, ഐഹികമായ സുഖ സൗകര്യങ്ങൾക്ക് പോലും ആ രാത്രി നമസ്കാരം കാരണമായി തീരും. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലായു ഹാഫിളു അലൽ വിത്ർ ഇല്ലാ മുഅ്മിനുൻ, അതൊരു വിശ്വാസി മാത്രമേ വിത്ർ എന്ന് പറയുന്ന നമസ്കാരം പതിവാക്കുകയുള്ളൂ.
അപ്പോൾ വിത്ത് നമസ്കരിക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ലക്ഷണമായി പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്അത്തെങ്കിലും ഇശാ നമസ്കാരത്തിന് ശേഷം ഫജറിന് മുമ്പ് നിർവഹിക്കാൻ സാധിക്കണം. പക്ഷെ അതിലേറ്റവും ശ്രേഷ്ഠമായ സംഗതി അല്പം ഉറങ്ങിയതിന് ശേഷം രാത്രിയുടെ അന്തിയാമത്തിൽ എഴുന്നേറ്റ് നിർവഹിക്കുന്നതാണ്. സത്യവിശ്വാസികളെ കുറിച്ച്, സ്വർഗപ്രവേശത്തിന് അർഹരായ മുത്തഖികളെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, കാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അവർ രാത്രിയിൽ അല്പം മാത്രം ഉറങ്ങുന്നവരാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിനോട് പശ്ചാത്താപം ഇരക്കുന്നവരാണവർ. അള്ളാഹുവിനോട് പാപമോചനത്തിനു വേണ്ടി കേണ് അപേക്ഷിക്കുന്നവരാണവർ. തതജാഫ ജുനൂബുഹും അനിൽ മലാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മ റസഖനാഹും യുൻഫിഖൂൻ. അവരുടെ പാർശ്വഭാഗങ്ങൾ, അവരുടെ ശരീരഭാഗങ്ങൾ കിടപ്പറ വിട്ട് എഴുന്നേൽക്കുകയും അത് അതിനോട് വെടിയുകയും അങ്ങനെ തങ്ങളുടെ രക്ഷിതാവിനോട് പ്രതീക്ഷയോടും ഭയത്തോടും കൂടി അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് അവർ. മാത്രമല്ല, അള്ളാഹു നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുകയും ചെയ്യുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖ. സത്യവിശ്വാസിയും അതുപോലെ തന്നെ അധർമ്മകാരിയും സമന്മാരാവുകോ? ഒരിക്കലുമില്ല. ലാ യസ്തവൂൻ. അമ്മല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും ജന്നാത്തുൽ മഅ്വ നുസുലം ബിമാ കാനു യഅമലൂൻ. സത്യവിശ്വാസികൾ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ, അവർക്ക് സ്വർഗത്തിൽ, സ്വർഗമാണ് അവരുടെ സങ്കേതം, അവരുടെ അഭയസ്ഥാനം, അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട്. അവിടെ അള്ളാഹു ഒരു വലിയ പ്രസ്താവന നടത്തുന്നുണ്ട്. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ. നാളെ പരലോകത്ത് എന്തൊക്കെ തരത്തിലുള്ള കൺകുളിർക്കുന്ന സൗഭാഗ്യങ്ങളാണ്, അനുഗ്രഹങ്ങളാണ് അള്ളാഹു ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെന്ന് ഒരാത്മാവിനും അറിയുകയില്ല, ഒരു മനുഷ്യനും അറിയുകയില്ല. അത് പറഞ്ഞത് ഈ രാത്രി നമസ്കാരക്കാരെ കുറിച്ചാണ്. ആ നമസ്കരിക്കുന്നവർക്കുള്ള പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞെടുത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല അത് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോൾ നമ്മുടെ റെക്കോർഡിൽ ഇത് മാത്രമേ ബാക്കിയാവൂ. നാം ആലോചിച്ച് നോക്കുക, സുഖസുന്ദരമായിട്ട് നമുക്ക് ഉറങ്ങാം. അത് ഒരു അനുഗ്രഹമാണ്. ഉറക്കം ഒരു ഏറ്റവും നമുക്ക് ആസ്വാദ്യത ലഭിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ നാം ആലോചിച്ച് നോക്കുക, പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ എത്തുമ്പോൾ നമ്മുടെ റെക്കോർഡിൽ രണ്ട് റക്കാത്ത് നമസ്കാരം കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുക. ഖബറിൽ കിടക്കുമ്പോൾ നാം ആഗ്രഹിക്കുക, ഒരുപാട് സമയം നാം ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു, എന്റർടൈൻമെന്റിന് വേണ്ടി ചെലവഴിച്ചു, റിക്രിയേഷന് വേണ്ടി ചെലവഴിച്ചു, ആളുകളുമായി സ്വറ പറയുന്നതിനും കുടുംബക്കാരുമായി കൂട്ടുകൂടി ടൂറ് പോകുന്നതിനും വിനോദയാത്ര പോകുന്നതിനും ഒക്കെ നമ്മൾ ചെലവഴിച്ചു. നല്ല കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷേ നല്ല മാർഗത്തിലാകുമ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ അതിനേക്കാളൊക്കെ നമ്മുടെ കണക്ക് പുസ്തകത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോൾ, പരലോകത്തെത്തുമ്പോൾ, അല്ല ഖബറിൽ കിടക്കുമ്പോൾ ഒക്കെ നമ്മൾ ആഗ്രഹിച്ചു പോവുക, രണ്ടരക്കാത്ത് നമസ്കാരം കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്ത് ഖബറടക്കിയതിനു ശേഷം ആളുകളോട് പ്രത്യേകിച്ച് താക്കീത് ചെയ്തു, നിങ്ങളുടെ ഈ സഹോദരൻ ഇപ്പോൾ ഈ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അയാൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്റെ റെക്കോർഡിൽ, എന്റെ കർമ്മ പുസ്തകത്തിൽ ഒരു രണ്ടരക്കാത്ത് നമസ്കാരം കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നാം രാത്രി നമസ്കാരം ശീലമാക്കുക. പ്രത്യേകിച്ച് റമദാനിന്റെ ഈ രാത്രികളിൽ നമുക്ക് അതിന് പറ്റുന്ന ഒരവസരമാണ്. ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിയുന്നത്ര രാത്രിയുടെ അന്ത്യയാമത്തിൽ എഴുന്നേറ്റ് നേരത്തെ തന്നെ സുഹൂറിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ഒരല്പം നേരത്തെ എഴുന്നേറ്റ് അള്ളാഹുവിന് വേണ്ടി രണ്ടോ നാലോ ആറോ ഒക്കെ നമസ്കരിച്ചതിനു ശേഷം മൂന്നരക്കാത്ത് അല്ലെങ്കിൽ ഒരു റക്കാത്ത് കൊണ്ട് വിത്ര നമസ്കരിച്ച് അങ്ങനെ രാത്രി നമസ്കാരത്തെ നമ്മൾ ഒരു ശീലമാക്കുക. റമദാന് ശേഷവും അത് നമ്മുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ദിനചര്യയായി മാറ്റാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രാത്രി നമസ്കാരത്തിന്റെ എല്ലാ പ്രതിഫലവും നാളെ പരലോകത്ത് ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് please contact 8547539820.